വിജയകുമാർ ഇപ്പോൾ വരുന്നത് 9-ാം തീയതി ശിക്ഷ പ്രഖ്യാപിക്കാൻ ആലോചിക്കുന്നു എന്നാണ് വിജയകുമാർ. വളരെ പ്രധാനപ്പെട്ട വിവരം വേണു, ശിക്ഷാ പ്രഖ്യാപനം വേണു, ശിക്ഷാ പ്രഖ്യാപനം 9-നായിരിക്കും ഉണ്ടാവുക. ജില്ലാ ഓഫീസറോട്, അതായത് ഇയാളുടെ മാനസിക നില സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ജയിൽ അധികൃതരിൽ നിന്ന് കൂടി തേടുന്നുണ്ട്. 9-നായിരിക്കാം ശിക്ഷാ പ്രഖ്യാപനം അല്ലേ, 9-നാണ് ശിക്ഷാ പ്രഖ്യാപനം എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഒരു പക്ഷേ ഇന്ന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ശേഷമുള്ള കോടതി നടപടികൾ അവസാനിപ്പിച്ച് 9-ന് വീണ്ടും കോടതി ശിക്ഷാ പ്രഖ്യാപനത്തിനായി ഈ കേസ് പരിഗണിക്കുന്നു. അതിനു മുമ്പ് ഇയാളുടെ മാനസിക നില സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് കോടതി തേടിയിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടി കോടതി പരിശോധിക്കും. അതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് വരുന്ന വിവരം. ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച മുഴുവൻ ചാർജുകളും അയാൾക്ക് അയാളിൽ സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഒറ്റക്കാര്യം കൂടെ ഇനി അറിയേണ്ടതുള്ളൂ, ഇയാൾ മാനസിക വിഭ്രാന്തിയിലാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന പ്രോസിക്യൂഷന്റെ വാദം, അല്ലെങ്കിൽ ക്ഷമിക്കുന്ന പ്രതിഭാഗത്തിന്റെ വാദം. ആ പ്രതിഭാഗത്തിന്റെ വാദം അത് ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് നോക്കാനാണ് കോടതി അയാളുടെ മനോനില സംബന്ധിച്ചുള്ള ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് തേടുന്നത്. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ഈ ശിക്ഷാ പ്രഖ്യാപനത്തിനായി കോടതി വീണ്ടും ചേരുക അല്ലെ. അതാണ് ഏറ്റവും ഒടുവിൽ വന്ന വിവരം. ശ്രീകാന്ത്, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഈ വരുന്ന വ്യാഴാഴ്ച ശിക്ഷാ പ്രഖ്യാപനം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. വധശിക്ഷയാണോ, പരമാവധി ശിക്ഷയായ വധശിക്ഷയാണോ ഇയാൾക്ക് കിട്ടുന്നത് എന്ന കാര്യത്തിൽ നിലവിൽ ഒരു തരത്തിലുള്ള കാര്യവും കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു പരാമർശവും വന്നിട്ടില്ല. കാരണം പ്രതിഭാഗം എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ വേണം, പരമാവധി ശിക്ഷ വേണം എന്നുള്ളതാണ്. അപ്പോൾ പ്രതിഭാഗം കൊണ്ടുവന്ന ഒരു കാര്യം ഇയാൾക്ക് മാനസിക വിഭ്രാന്തിയുണ്ട്, മാനസിക രോഗിയാണ് എന്നുള്ളതാണ്. പക്ഷേ പ്രോസിക്യൂഷൻ തങ്ങളുടെ കയ്യിൽ ഡോക്ടർമാരുടെ റിപ്പോർട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിനെതിരെ കൗണ്ടർ കൊണ്ടുവന്നത്. പക്ഷേ അപ്പോഴും കോടതി പറയുന്നു, എന്തായാലും ഇത്തരത്തിലൊരു അഭിപ്രായം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ വഴി അതൊന്ന് പരിശോധിക്കണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് തയ്യാറാക്കി അയക്കാൻ വേണ്ടി ജില്ലാ പ്രൊബേഷൻ ഓഫീസറോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന വ്യാഴാഴ്ച ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷം ഇയാളുടെ ശിക്ഷ വിധിക്കും. ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ആനുകൂല്യത്തിന് അവസാനവട്ടവും എന്തെങ്കിലും ഒരു ഇളവിന് ആനുകൂല്യത്തിന് ഇയാൾ യോഗ്യനാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ക്യാപിറ്റൽ പണിഷ്മെന്റ്, എങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റ്, ഏത് ശിക്ഷയാണോ വിധിക്കാൻ കോടതി തീരുമാനിക്കുന്നത് അതിലേക്ക് പോകാനാണ് ഇപ്പോൾ ജഡ്ജ് കെ സോമന്റെ തീരുമാനം. 9-ാം തീയതി വരെ കാത്തിരിക്കണം, 9-ാം തീയതി ശിക്ഷ വിധിക്കും. നിലവിലിപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വന്നിട്ടുള്ളത് ഇയാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇയാൾക്കെതിരെ ചുമത്തിയ 16 കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു കോടതി മുൻപാകെ. വധശിക്ഷ ലഭിക്കേണ്ട 3 കുറ്റങ്ങളടക്കം തെളിഞ്ഞിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിലവിലിപ്പോൾ കോടതി ഇയാളെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി 9-ാം തീയതി ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചത്. ഒരു കാര്യം എന്തായാലും പരിഗണിക്കുന്നു, ഇയാളുടെ മാനസിക നില ശരിയാണോ അല്ലയോ എന്നത് സംബന്ധിച്ച്. വേണു, ഇതിൽ ഏറ്റവും ഒടുവിലാണ് അത്തരമൊരു തർക്കം, അത്തരമൊരു അഭിപ്രായ പ്രകടനം പ്രതിഭാഗത്തിൽ നിന്നുണ്ടായത്. അവരുടെ ഈ തൂക്കുകയറിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ഉള്ള ചില പതിവ് നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ പതിവ് പ്രതിരോധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രതിഭാഗത്തിന്റേത്. അത് മാത്രമായിരുന്നു ഈ പറയുന്ന, അല്ലെങ്കിൽ ആ നിലയിലൊരു പ്രതിരോധം എന്ന നിലയിലാണ് ഈ മനോവിഭ്രാന്തിയുള്ള പ്രതി എന്ന വാദം മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ അത്തരമൊരു വാദം ഉയർന്നു വന്ന ഒരു പശ്ചാത്തലത്തിൽ കോടതി അത് പരിശോധിക്കാൻ, അത് ശാസ്ത്രീയമായി പരിശോധിക്കാൻ 2 ദിവസം എടുക്കുകയാണ്. അതുകൊണ്ടാണ് അത് ജയിൽ അതോറിറ്റിയോട് അതിന്മേൽ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് കൂടി പരിശോധിക്കുന്നതിന് ശേഷമായിരിക്കും വിചാരണ കോടതി അയാളുടെ ശിക്ഷ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുക. ഒരു കാര്യം ഉറപ്പാണ്, അയാൾക്ക് ഈ വിചാരണ കോടതിയിൽ കുറ്റപത്രത്തിൽ ചുമത്തിയ 16 വകുപ്പുകളും സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 3 വകുപ്പുകൾ അയാൾക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ ലഭിക്കാവുന്ന വകുപ്പുകളാണ്, അതും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കൊടും കുറ്റവാളിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഈ പ്രതിഭാഗത്തിന്റെ ഈ പ്രതിരോധം അവിടെ വരുന്നത്. അയാൾ സ്വബോധത്തിൽ ചെയ്തതായിരിക്കില്ല, മനോരോഗിയാകാമെന്നൊരു ഒരു 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 വാദം, ഒരു പ്രതിരോധം അവിടെ പ്രതിഭാഗം തീർക്കുന്നത്. അത്തരമൊരു വാദം ഉയർന്നു വന്ന സാഹചര്യത്തിൽ കോടതി അതിന്മേലൊരു ഒരു വിദഗ്ധോപദേശം തേടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതാണ് ജയിൽ അതോറിറ്റിയോട് ഒരു റിപ്പോർട്ട്, ശാസ്ത്രീയ പരിശോധനയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടി ലഭിച്ച ശേഷമായിരിക്കാം അന്തിമ തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. പക്ഷേ അയാളുടെ പെരുമാറ്റത്തിലോ അയാളുടെ വിചാരണ കോടതിയിലെ ഇടപെടലിലോ ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിലൊക്കെ അയാൾ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന ബോധ്യത്തോടുകൂടി തന്നെയാണ് ഈ കൃത്യത്തിൽ, കൊടും കൃത്യത്തിൽ അയാൾ ഏർപ്പെട്ടത് എന്നത് വ്യക്തമാണ്. ഒരു ഘട്ടത്തിൽ പോലും അയാൾക്ക് എന്തെങ്കിലും മനോവൈകൃതമുള്ളയാളാണ് എന്ന് തെളിയിക്കപ്പെടുകയോ തോന്നിക്കുകയോ ചെയ്തിട്ടില്ല. അയാളുടെ ഉറച്ച ബോധ്യം അയാൾ ഒരു കുറ്റകൃത്യം ചെയ്യുകയാണ് എന്ന് തന്നെയായിരുന്നു അത് പ്രോസിക്യൂഷൻ പലതവണ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. തന്നെയുമല്ല, ഇയാൾ ഒരു കുറ്റകൃത്യം നിരന്തരമായി ആവർത്തിക്കുന്ന സ്വഭാവമുള്ള ഒരു കൊടും ക്രിമിനലാണ്
ഡൽഹിയിൽ അയാളുടെ കേസിന്റെ പശ്ചാത്തലം പരിശോധിച്ചാലും അറിയാം അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ചില കുട്ടികളുടെ കഥ നമ്മൾ റിപ്പോർട്ടുകളായി ഇപ്പോൾ ആലുവയിലെ കൊല ചെയ്യപ്പെട്ട അഞ്ചു വയസ്സുകാരിയുടെ കുടുംബം പ്രതികരിക്കുകയാണ് അതിലേക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. കുട്ടിയുടെ കുടുംബം വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ കോടതിയിലേക്ക് പോകാതെ ആദ്യം കോടതിയിലേക്ക് പോകാൻ ആലോചിച്ചിരുന്നുവെങ്കിലും മാനസിക സംഘർഷത്തിൽ നിന്ന് ഇപ്പോഴും ആ കുടുംബം മുക്തരല്ല. അതുകൊണ്ടാണ് കോടതിയിലേക്ക് പോകേണ്ട എന്നവർ തീരുമാനിച്ചത്. പിന്നീട് വിധി പ്രസ്താവം വീട്ടിലിരുന്ന് തന്നെ അറിയാനായിരുന്നു തീരുമാനം. ഇപ്പോൾ പ്രതിയുടെ മാനസികാവസ്ഥയെപ്പറ്റിയുള്ള പരിശോധനാ റിപ്പോർട്ട് കോടതി തേടിയിരിക്കുന്ന സാഹചര്യം കൂടി അവർ അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ പഴയ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. അത് അവർ ആവർത്തിക്കുകയാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് കുടുംബം പറയുന്നത്. അമ്മയുടെ വാക്കുകൾ കേൾക്കാം. मारने के बाद पूरा हम लोग इधर से तीन साल से कंटिन्यू गैरेज में है. इधर को पूरा पब्लिक को मालूम है, इधर का पंचायत से मालूम है, मेंबर चेची को मालूम है, इधर से ए चेची को मालूम है. हम लोग को ये तीन साल से और सरकार भी सपोर्ट, पब्लिक भी सपोर्ट है. इधर से पूरा आदमी चांदनी की इंसाफ के लिए लड़ेगा, हम लोग भी लड़ेगा और उसको फांसी दूसरा चीज में संतुष्टि नहीं है. കുട്ടിയുടെ അമ്മയുടെ പ്രതികരണമാണ് വരുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം, പൊതുസമൂഹത്തിന്റെ നല്ല പിന്തുണ, ഇതെല്ലാം അവർ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. പക്ഷേ അവരുടെ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം. അത് വധശിക്ഷ തന്നെ ആകണം നൽകുക. അതിന് താഴെയുള്ള ഒരു ശിക്ഷയും തൃപ്തികരമല്ല. അങ്ങനൊരു നിലപാടാണ് കോടതിയുടേതായി വരുന്നത് എങ്കിൽ അതിനെതിരെ നിയമപോരാട്ടം തുടരും എന്നാണ്. മാനസികമായി വലിയ പിരിമുറുക്കത്തിൽ നിൽക്കുമ്പോഴും കുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള അവരുടെ ഉറച്ച ശബ്ദം ആവർത്തിച്ച് മുഴങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.